കയ്യുപിടിച്ചാലോ പൂങ്കരിവ്, ഇതാണ് തുടക്കം. ഇതാണ് നിങ്ങളുടെ ദാസേട്ടന് കിട്ടേണ്ടിയിരുന്ന, അല്ലെ കിട്ടാൻ അവരുദ്ദേശിച്ച അതിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ അതിൻ്റെ സംഗീത സംവിധായകനോ അല്ലെ അത് മറ്റുള്ളവരോ ഒക്കെ തീരുമാനിച്ചിരുന്ന ഗാനം. പക്ഷേ ദൈവകൽപ്പനയും ഗുരുവിൻ്റെ കൽപ്പനയും മറ്റൊന്നായിരുന്നു. എനിക്ക് മദ്രാസിൽ പോയതിന് ശേഷമുണ്ടായ അസുഖം നിമിത്തം ഒരു ചെറിയ ടൈഫോയിഡ് അറ്റാക്ക്, ചെറിയ വിധത്തിൽ, വലിയ ടൈഫോയിഡ് അറ്റാക്ക് എന്ന മനുഷ്യനെ തട്ടിക്കൊണ്ടു പോകാതെ ഒരു വിധത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി. അപ്പോൾ അവിടെ ദുഃഖമൊന്നും വന്നില്ല. ദൈവനിശ്ചയം അതാണെന്നുള്ളത് എൻ്റെ പിതാവിൻ്റെ പരിശീലനം കൊണ്ട് എൻ്റെ മനസ്സിനെ അങ്ങേ അറ്റ സംയമനം ചെയ്യാനുള്ള കരുത്ത് എനിക്ക് അന്നും ചെറുപ്പത്തിലേ ഉണ്ടാക്കി തന്നു. അതൊക്കെയാണ് പിതാക്കന്മാരും അച്ഛനും അമ്മയും ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാട്. അതിൻ്റെ വെളിച്ചത്തിൽ ഈ നഷ്ടപ്പെട്ടതിനെ പറ്റി എനിക്ക് യാതൊരു ഇതും വന്നില്ല. പക്ഷേ അവരവിടെ ഉള്ളിൽ അവരുടെ മനസ്സിനകത്ത് ഈ മഹത് ശക്തിയും ആ പരമമായ ശക്തിയും ചേർന്നുകൊണ്ട് ഇവന് കൊടുക്കേണ്ട മഹത്തായ ഇവൻ്റെ ധർമ്മം ഇതാണ്, ഇവൻ ഉൾക്കൊള്ളേണ്ടത് ഈ നാല് അമൃത് പോലുള്ള വരികളാണ് പാടിക്കേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് അത് നടത്തിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഇതൊന്നും ചെയ്തില്ല. ആ അസുഖത്തിന് ശേഷം ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു നാല് വരി അവർ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അത്രയും പറഞ്ഞത്. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും മഹത്തേറിയ ഇത്രയും അമൃതതുല്യമായ ഈ വരികൾ എന്നെ എനിക്ക് പാനം ചെയ്യുവാൻ അനുവദിച്ചത്. അത് പാടാൻ വേണ്ടി ഭരണി സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ 1961 നവംബർ 14 ഭരണി സ്റ്റുഡിയോയിൽ പാടാൻ നിൽക്കുന്നു. പാടാൻ വേണ്ടി മൈക്കിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് മൈക്കിൻ്റെ മുൻപിൽ നിന്ന് പാടാനുള്ള റെക്കോർഡിങ്ങിനെ പറ്റിയോ ഒന്നും ഒരു ധാരണയില്ലായിരുന്നു. എം പി ശ്രീനിവാസൻ സാർ വളരെ സൈക്കോളജിക്കലി ഒരു ഹൈ ലെവലുള്ള ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അറിവുകളും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, യേശു എന്നാണ് പലരും എന്നെ വിളിക്കുന്നത്. ദേവരാജ മാസ്റ്റർ അതെ, ദലിതായും അതെ, എം പി ശ്രീനിവാസൻ സാറും അതെ, പല ആളുകളും. പക്ഷേ അതിനർഹനല്ലെന്ന് എനിക്കറിയാം. യേശു എന്നുള്ള ആ വാക്ക് ഉൾക്കൊള്ളാനുള്ള കരുത്തൊന്നും എനിക്കില്ല. ദാസ ദാസേട്ടൻ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക്. യേശുവിൻ്റെ ദാസനാണ്. അതുപോലെ യേശുവിൻ്റെ ആ തത്വങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി എന്നും മനസ്സിനെ സംയമനം ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ചെറിയ ദാസനാണ്. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് ഈ വരികൾ പാടാനുള്ള അനുഭവം കിട്ടിയത്. യേശു ഒരു നല്ല ഒരു റിഹേഴ്സൽ തളു. അദ്ദേഹം തമിഴനാണ്, അതുകൊണ്ട് മലയാളമൊക്കെ പറയുന്നത്. എനിക്കിത് റിഹേഴ്സലാണോ ടേക്കാണോ എന്നും അറിയാൻ വയ്യാതെ ഞാനൊരു ജീവിതത്തിൽ കിട്ടിയ ആ നാല് വരികൾ അന്ന് ഇത്രയും ഉൾക്കൊള്ളാനുള്ള ബോധം എനിക്കില്ലായിരുന്നു. ഞാനുള്ളത് തുറന്നു പറയാം, എൻ്റെ അറിവിൻ്റെ പരിധി അത്രയായിരുന്നു. ഞാൻ ആ നാല് വരികൾ എങ്ങനെയോ പാടി. അത് റിഹേഴ്സലാണല്ലോ, ടേക്കാണോ റിഹേഴ്സലാണോ എന്നൊന്നും അറിയില്ല. പാടിക്കഴിഞ്ഞപ്പോൾ വരൂ അകത്ത് എന്ന് പറഞ്ഞു. അകത്തെ എന്നും ആദ്യമായിട്ട്
എൻ്റെ ശബ്ദം ഈ റെക്കോർഡിങ്ങിലൂടെ ഈ സ്പീക്കറിൽ കൂടെ കേൾക്കുകയാണ്. ഭരണി സ്റ്റുഡിയോയിൽ കോട്ടീശ്വർ റാവു ആണ് എഞ്ചിനീയർ. അദ്ദേഹത്തിനോട് പാട്ട് കേട്ട ഉടനെ എം ബി ശ്രീനിവാസ് സാറ് ചോദിച്ചു, സാർ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ബോയ്? അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് കോട്ടീശ്വർ റാവു. അദ്ദേഹം കുറേ നേരം ഒന്നും പറയാതെ നിശബ്ദനായിരുന്നുകൊണ്ട് 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് വരണോ എന്നാണ് ഞാൻ ധരിച്ചത്. കൊള്ളാൻ തിരക്കേടില്ല, ഇനി 10 വർഷം പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ എന്നായിരിക്കും പറഞ്ഞത് ഞാൻ ധരിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് 10 വർഷം ഷുവറായിട്ട് ഇവൻ ഇവിടെ നിൽക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. എൻ്റെ നമ്മുടെ എല്ലാം നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ട ആ മഹാഗുരുവിൻ്റെ ഉപദേശങ്ങൾ മാത്രം വായിച്ച് ഈ ചുണ്ടത്തുകൊണ്ട് മാത്രം അനക്കിയതുകൊണ്ട് കാര്യമില്ല. ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക്, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഇളകത്തക്ക രീതിയിൽ അത് ഉൾക്കൊള്ളേണ്ട കടപ്പാട് നമുക്ക് ഏവർക്കുമുണ്ട്. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ജാതി ഭേദം മതദ്വേഷം ഏതും ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ഇന്ന് വരെ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു വേദം ഈ 4 വരികൾ കൊണ്ട് എഴുതിയ ഒരു മഹാപുരുഷൻ ജനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സംസ്കൃത വേർഡുകളോ ഒരുപാട് സംസ്കൃത യോഗങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ നൽകിയിട്ടുണ്ടാവാം. പക്ഷേ ഇതിനേക്കാൾ അമൃത് പോലെ വളരെ ചെറിയൊരു ക്യാപ്സ്യൂൾ ഉണ്ടാക്കി തന്ന ഒരു മഹാവൈദ്യനാണ് നമ്മുടെ ശ്രീ നാരായണ ഗുരുസ്വാമികൾ. അത് കഴിക്കാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാവണം. ആ മഹാവൈദ്യൻ നൽകുന്ന ആ മരുന്ന് കഴിക്കുമ്പോൾ മറ്റൊരു തരത്തിലുള്ള മരുന്ന് നമ്മുടെ വായിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലോ ചിന്തയിലോ കൂടെ പോകാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പരീക്ഷിക്കുകയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അദ്ദേഹം നമുക്ക് നൽകിയ ആ വരദാനം, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ജാതിയോ മതമോ ഒന്നും പറയാതെ എല്ലാവരും സർവരും ഈ ലോകത്തിൻ്റെ ബന്ധുക്കളാണ് സഹോദരങ്ങളാണ് എന്ന് ഉൾക്കൊള്ളാൻ എന്ന് തുടങ്ങുന്നു അന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിന് പൂർണ്ണതയും ആ മുഖത്ത് അങ്ങേയറ്റം സന്തോഷവും ഉണ്ടാകുമെന്നുള്ളത് കാണാനൊക്കും. നമ്മൾ ഇന്നിപ്പോൾ കാണുമ്പോൾ ഒരു സ്പർശിച്ച് നമുക്ക് സുഖമായ നില വരുത്താൻ ഈശ്വരൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യസ്ഥലത്ത് ഇനിയും വന്നു ചേരാൻ ഇടയാക്കട്ടെ. ജാതിഭേദം മതദ്വേഷം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരുവിൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുകയും ഈ ഗുരുവിനെ ഗുരുവായി കണ്ടുകൊണ്ട് സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി നമ്മൾ കൂടുതൽ വിഷമിക്കാതെ നമ്മുടെ കടപ്പാട് ഗുരുവിന് വേണ്ടി ചെയ്യുകയാണ്. അതിലെനിക്ക് സ്ഥാനം കിട്ടിയില്ലെങ്കിലും എനിക്കൊന്നും ലഭിച്ചില്ലെങ്കിലും എൻ്റെ കർത്തവ്യം ഞാൻ നിറവേറ്റുമെന്ന് ഓരോരുത്തരും ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടായാൽ അത് പൂർണ്ണമായി ആ നില ഈ സ്ഥാപനത്തിൽ ഇവിടെയുള്ള എല്ലാ മൺതരികൾക്കും ഉദ്ബോധനം ചെയ്യേണ്ടത് നിങ്ങളുടെ കടപ്പാടാണ്. നമസ്കാരം. അടുത്ത് ഇവിടെ എത്തിച്ചേർന്ന